എപ്പിസോഡ് ഓഫ് ആൻഡ് ഡ്രിങ്ക് ആയിട്ട് ഇന്ന് നമ്മൊരു അടിപൊളി കൗതുകം നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വളരെ കൗതുകം നിറഞ്ഞത് തന്നെയായിരിക്കും. ഇവിടെയുള്ള കൗതുക പാർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ പേര് പോലെ തന്നെ തികച്ചും കൗതുകം നിറഞ്ഞ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൗതുക പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ട് മടങ്ങണ ഒരു ഫാമിലിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തു നമ്മുടെ കൗതുക പാർക്കിലായിട്ട്. ഞങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇവിടെ തേനെ വന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പ്രാവും മുയലും നല്ല ഭംഗിയുണ്ട്. അവരെയൊന്നും കൂട്ടിൽ അടച്ചിട്ടല്ല, ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു പാർക്ക്, അങ്ങനെ ഒരു സംഭവം കാണാൻ? ഇതേപോലുള്ള ഒരു പാർക്ക് ആദ്യമായിട്ടാണ്. കുട്ടികൾക്കാണെങ്കിലും പഠിക്കാനൊക്കെ ഒരുപാടുണ്ട്. പണ്ട് പുരാതന കാലത്തെ കൊടക്കല്ലും അതുപോലെ നന്നങ്ങാടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൃഗങ്ങളെയൊക്കെ കണ്ടോ? അതെ. ഏറ്റവും ഇഷ്ടമായത് ഇതിനാ? മുയലിനാ. അപ്പോൾ കൗതുക പാർക്കിന് പുറകിലുള്ള നമ്മുടെ മാസ്റ്റർ ബ്രെയിനെ നമുക്ക് പരിചയപ്പെടാം. പ്രേക്ഷകർക്ക് കൗതുക പാർക്കിലേക്ക് സ്വാഗതം. ഞാൻ വർക്കി വെളിയത്ത്. കഴിഞ്ഞ 18 വർഷമായി പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എനിക്ക് ആൻസസ്റ്റർ പ്രോപ്പർട്ടിയായി കിട്ടിയ ഏകദേശം ഒരു 1.5 ഏക്കർ എൻ്റെ വീടിനോട് അനുബന്ധിച്ച 1.5 ഏക്കർ കൃഷിസ്ഥലം പ്രകൃതി സംരക്ഷണ ഉദ്യാനമാക്കി മാറ്റിയതാണ് ഈ കൗതുക പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ആ പ്രോജക്റ്റ് വർക്ക് ഫുള്ള് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, അതല്ലെങ്കിൽ നേച്ചർ കൺസർവേഷൻ സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഒരു സ്റ്റാറ്റസിലേക്ക് ഇന്ന് അത് എത്തി നിൽക്കുകയാണ്. അതിനകത്ത് നമ്മൾ ജീവജാലങ്ങളെയൊക്കെ കാട്ടിലത്തെ അതേപോലെ തന്നെ, ഒരു കൊടുംവനാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, കാട്ടിലത്തെ അതേപോലെ തന്നെ ജീവജാലങ്ങളെ അഴിച്ചുവിട്ട് അവരുടെ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് തന്നെ പണ്ട് കേരളത്തിലുണ്ടായിരുന്ന ആ ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ സാംസ്കാരികമായ പ്രത്യേകതകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളത്തിൻ്റെ അതേ മാതൃകയിലാണ് ഈ കൗതുക പാർക്കിൻ്റെ ഭൂഘടന വിന്യസിച്ച് കിടക്കുന്നത്. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ പണ്ട് കേരളത്തിലുണ്ടായിരുന്ന മുകളിൽ സൂചിപ്പിച്ച എല്ലാ സവിശേഷതകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കേരളം, കേരളത്തിൽ പുതിയൊരു കേരളം ഞാൻ സൃഷ്ടിച്ചു. അത് എത്ര കണ്ട് കേരളത്തോട് യോജിച്ചു നിൽക്കുന്നു, എത്ര കണ്ട് വിജയിച്ചു എന്നുള്ളത് നമുക്ക് കൗതുക പാർക്കിനകത്ത് കയറി സന്ദർശിച്ചുകൊണ്ട് അത് വിലയിരുത്താം. അപ്പോൾ ഞാനിവിടെ വന്ന ടൈമിൽ തന്നെ ഞാൻ കണ്ടൊരു കാര്യമാണ്, ഈ വീടിൻ്റെ കാർ പോർച്ചിൻ്റെ നേരെ മുകളിലായിട്ടൊരു മരം വളരണ്. അപ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് നോക്കിയപ്പോൾ മരത്തിൻ്റെ ബാക്കി തടി ഭാഗങ്ങളൊന്നും നമുക്കിവിടെ താഴെ കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ഒരു നല്ല അടിപൊളി മരം തന്നെ ഈ വീടിൻ്റെ കാർപോസിൻ്റെ മുകളിലായിട്ട് വളരുന്നുണ്ട്. നമ്മൾ മുകളിലാണ് വെച്ചാണ്, കാർപോസിൻ്റെ സൈഡിൽ മുകളിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ വേരിനെ, ഒരു വേരിനെ സെപ്പറേറ്റ് നമ്മൾ വർക്ക് ചെയ്ത് ട്രീ ട്രെയിനിങ് അല്ലെങ്കിൽ ട്രീ സ്കൾപ്ചർ എന്ന് പറയും, ആ വേരിനെ താഴേക്ക് ഇറക്കി ഇന്ന് ഈ ഇത്രയും വണ്ണം വെച്ചു. ഈ വേര്, ഈ വേര് വേണം വളം വെള്ളം സ്വയം താഴ്ത്തു മുകളിലേക്ക് കൊണ്ടുപോകാൻ. ചെടി സുഖമായിട്ട് അവിടെ ഇരിക്കുകയാണ്, ഈ മരം സുഖമായിട്ട് ഇരിക്കുകയാണ്. ഏകദേശം 13 വർഷത്തോളം അതിന് പഴക്കമുണ്ട്. ഇനി നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, എല്ലാം കൗതുകത്തിന് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല. അതിൽ നിന്ന് നമ്മുടെ നാടിന് പഠിക്കാൻ അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി എത്ര കണ്ട് ആശയങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ കോൺക്രീറ്റ് കാടുകൾ, നാച്ചുറൽ കാടുകൾ ഇതൊക്കെ രണ്ടും കൂടിയാണ് ഈ ഭൂമിയിൽ വിന്യസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നാച്ചുറൽ കാടുകളാണ്. ഈ നാച്ചുറൽ കാടുകളെ വെട്ടി നശിപ്പിച്ചിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് കാടുകൾ കെട്ടിപ്പടുക്കുന്നത്. ആ സെയിം സ്ഥലത്ത് തന്നെ കോൺക്രീറ്റ് കാടുകൾ പണിയുന്ന സെയിം സ്ഥലത്ത് തന്നെ നാച്ചുറൽ കാടുകളെ നട്ടുപിടിപ്പിച്ച് വനവൽക്കരണം നടത്തി നഷ്ടപ്പെട്ടു പോയ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ തിരിച്ചുപിടിച്ച് ഈ പ്രകൃതിയുടെ ബാലൻസ് നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മൾ പരമാവധി ഓരോരുത്തരും വ്യക്തിപരമായും കൂട്ടായിട്ടും ചെയ്ത് പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് കാണിക്കുന്ന ഒരു ആശയമാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ വെച്ചതിന് ശേഷം ഒത്തിരി കിളിക്കൂട്, പിന്നെ ഇതുപോലെ ഒക്കെ ചട്ടി, കലം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ച് നമ്മൾ ഈ അതിൽ തേനീച്ച, കടന്നൽ, വേട്ടാളൻ ഇങ്ങനെയുള്ള ജീവികളൊക്കെ എൻ്റെ വീടിനോടനുബന്ധിച്ച് ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിലും കൂടി അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് കോ എക്സിസ്റ്റൻസ് എന്ന ഒരു ആശയമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കൗതുക പാർക്കിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കൗതുക പാർക്കിലേക്ക് നിങ്ങളെ ഒരു കവിതയിലൂടെ, ഞാൻ തന്നെ എഴുതിയ ഒത്തിരി കവിതകളുണ്ട്, ആ ഒരു കവിതയിലൂടെ തന്നെ നിങ്ങളെ കൗതുക പാർക്കിലേക്ക് ഞാൻ നിങ്ങളുടെ അനുവാദത്തോടു കൂടി ക്ഷണിക്കട്ടെ. കണ്ടോ കണ്ടോ കൗതുക പാർക്ക് കണ്ടോ, പണ്ടേ പണ്ടേ കാണണ്ടേ, വീണ്ടും വീണ്ടും കാണാനായി മണ്ടിയിടുന്നു കണ്ടവരൊക്കെ. അവാർഡുകൾ എത്ര നേടുന്നു, അറിവുകൾ എത്ര പകരുന്നു, അനുമോദനത്തിന് അളവുകളില്ല, അഭിനന്ദനത്തിന് അതിരുകളില്ല.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളീ പാർക്കിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഞാൻ അത്രയും എക്സൈറ്റഡ് ആണ് ഇപ്പോൾ ഈ പാർക്കിൻ്റെ ഉള്ളിൽ. ആ ഫ്രണ്ടിൽ ആ മരം അങ്ങനെ ചെയ്താണത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്രയും എക്സൈറ്റഡ് ആണെന്ന് വെച്ചാൽ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കി പാർക്കിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോവാം. പിന്നെ ഇവിടെ ഒരു ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് അതുപോലെയല്ല, നമുക്ക് നമ്മുടെ കൂടെ നിന്ന് നമ്മളിലൊരാളായിട്ട് നമുക്ക് വർക്ക് ചേട്ടൻ നിന്നിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. അതായത് ഇവിടുത്തെ കുറേ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട് ചെയ്താണത്, പക്ഷേ അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ നമ്മുടെ വർക്ക് ചേട്ടൻ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇത് മനസ്സിലാക്കാനായിട്ട് വർക്ക് ചേട്ടൻ അതിൻ്റെ അടുത്ത് ഓരോ ബോർഡുകൾ ആ ബോർഡിൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോരുത്തരുടെയും കൂടെ നടന്ന് വർക്ക് ചേട്ടൻ നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പം ഞാൻ പാർക്കിലേക്ക്, അതായത് നമ്മുടെ കൗതുക പാർക്ക് എൻട്രി ആണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്തിട്ട് ഫസ്റ്റ് ലുക്ക് എന്നുള്ള ഇതിൽ എനിക്ക് ഫീലായത് കേട്ടോ ഒരു ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ്. അതായത് പുറമേ നല്ല ചൂടുള്ള നല്ല കാലാവസ്ഥയാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ നല്ല കൂളിംഗ് ആണ്. അത് മേ ബി ഈ മരങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. പിന്നെ അതുപോലെ ഇവിടെ എൻ്റർ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ ഇവിടെ മരത്തിൻ്റെ, അതായത് ഇവിടെ നിൽക്കുന്ന മരത്തിൻ്റെ കൊമ്പുകളും അതുപോലെ തന്നെ അത് പൊഴിച്ചാണ് ഇലകളും ഒക്കെ നമുക്ക് താഴെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അതൊന്നും ക്ലീൻ ചെയ്തിടെ അങ്ങനെ കാര്യങ്ങൾ ഒന്നുമില്ല. അതായത് ഒരു കാട്ടിലെങ്ങനെയാണോ ഈ മരങ്ങൾ നിൽക്കുമ്പോൾ അതിൻ്റെ ഇലകൾ വീഴുക, കൊമ്പുകൾ ഒടിഞ്ഞു വീഴുക, അതുപോലെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ആധികാരികമായിട്ട് നമുക്ക് വർക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം. വിഷ്ണു, നേരത്തെ എനിക്ക് വളരെയധികം ആ സംസാരത്തിൽ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യമായാണ് വിഷ്ണു ഇതിനകത്തേക്ക് കയറുന്നത്. ഒരിക്കലെങ്കിലും ഇതിനകത്ത് കയറി നോക്ക്, അല്ലെങ്കിൽ എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കും കൂടി ചെയ്യാതെ ഇതിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ കാലാവസ്ഥയിൽ വന്ന വ്യത്യാസത്തെക്കുറിച്ച് എക്സൈറ്റഡായി. പിന്നെ ആദ്യം കണ്ടത് ഈ ചവറ് ഇങ്ങനെയുള്ള മരങ്ങളുടെ കൊമ്പൊക്കെ ഇവിടെ കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ആശങ്ക പ്രകടിപ്പിച്ചു. അതിനെനിക്ക് പറയാനുള്ളത് ഇതൊരു പ്രകൃതി സംരക്ഷണ ഉദ്യാനമാണ്, കാടാണ്, കൊടുങ്കാടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാട്ടിലെ അതേ സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായിരിക്കണം. അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാരണം കൊണ്ട് കാലാവസ്ഥയിൽ ഏറ്റവും തണുപ്പാർന്ന കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇതിവിടെ ഇടുമ്പോൾ നമുക്കറിയാം ഹ്യൂമസ് ഫോർമേഷൻ എന്ന ഒരു സയൻസാണ് ഇതിൽ സംഭവിക്കുന്നത്. മൈക്രോ ഓർഗാനിസം പ്രവർത്തനങ്ങൾ ഇതിന് നടക്കണം. കാപ്പിലർ റിയാക്ഷൻ മുഖേന ഭൂമിയിലെ ആ നനഞ്ഞ ഭാഗത്തേക്ക് അടിയിൽ നിന്ന് വെള്ളം കയറി വരിക, ഇതൊക്കെ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ജീവജാലങ്ങളെ നമ്മൾ കാട്ടിൽ അതേപോലെ തന്നെ ഇവിടെ അഴിച്ചുവിട്ടേക്കാണ്. ധാരാളം കൂടുകൾ കാണാം, അതൊക്കെ ഓപ്പണാണ്, ഏത് സമയത്തും അവർക്ക് പുറത്തേക്ക് പോകാം, അകത്തേക്ക് പോകാം. ഇനി ഞാൻ കൂടുതൽ വിശേഷങ്ങൾ ഈ പ്രോജക്റ്റിനെ ഒന്നൊന്നായി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഒരു മുന്നറിയിപ്പോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് ഇപ്പോൾ ഇവിടെ കൗതുക പാർക്കിലേക്ക് വന്നത്. അപ്പോൾ വർക്ക് ചേട്ടൻ ഒരു യാത്ര പോകാനായിട്ട് അങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ ഒരു മടിയും കൂടാതെ തന്നെ നമ്മളോട് സഹകരിക്കായിരുന്നു വർക്ക് ചേട്ടൻ. അതിൽ വർക്ക് ചേട്ടനോട് വളരെ നന്ദി. അപ്പോൾ ഈ കാണുന്നത് കൊടക്കല്ലാണ്. കൊടക്കല്ല് നമുക്കറിയാലോ പണ്ടത്തെ ബൊറിയൽ കൾച്ചറിൻ്റെ ഭാഗമാണ്. മെഗാലിത്തിക് സ്റ്റോൺ ഏജിലൊക്കെ മനുഷ്യന്മാർ മരിച്ചു കഴിഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച്, കൊടക്കല്ലിനെ സംബന്ധിച്ച് ആ ഡെഡ് ബോഡി എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ട് അതിൽ നിന്ന് ഫോസിൽ എടുത്തിട്ട് ആ ഫോസിൽ അവിടെ ഉള്ളിലൊരു കുഴിയുണ്ടോ ആ കുഴിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കൊട പോലെ ഒരു കല്ല് കൊത്തി വയ്ക്കുന്ന രൂപമാണ്. അത് സാധാരണ അറിയണതാണ്. ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രം. ഇനി അടുത്തത് നമുക്ക് ഒരു ഗുഹയിലേക്ക് അങ്ങോട്ട് പോവാം. ഗുഹ അല്ലേ, ഇത് കണ്ടോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാട്ടോ. അതായത് പ്രകൃതിയെ നമ്മൾ വേണ്ട പോലെയാണ് സംരക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രകൃതിയാൽ തന്നെ ചില പ്രകൃതിവൽക്കരണം നടക്കും. ഇത് ഇത് കണ്ടോ, ഓക്കേ, മരത്തിന്റെ പേരാണല്ലേ അതിനെ ഉറപ്പിച്ച് നിർത്തണേ. അതെ, ശരിക്കും അത് ഒരു സ്പൈഡർ, ഒരു സ്പൈഡറിന്റെ പോലെ നമുക്ക് അപ്പുറത്ത് നിന്ന് കാണാൻ സാധിക്കും. അതായത് ഇവിടെ പക്ഷിമൃഗാദികൾക്ക് ജീവിക്കാനും അവർക്ക് വസിക്കാനും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ അവർക്ക് വേണ്ടത്ര പശ്ചാത്തലങ്ങൾ ഒരുക്കി കൊടുത്താൽ ജീവജാലങ്ങൾ പുറത്തുനിന്ന് വരും. പുറത്തുനിന്ന് വന്ന ഏതൊരു പക്ഷിയുടെ കാലുമേ ഒട്ടിപ്പിടിച്ച ഏതോ പശയോ മറ്റോ എങ്ങാണ്ടാണ്. അങ്ങനെയാണ് ഇതിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ രൂപം ശരിക്കും മനസ്സിലാണെങ്കിൽ അപ്പുറത്ത് നമുക്ക് ഗുഹയിലേക്ക് കടക്കണോടത്ത് നമുക്ക് കാണാൻ പറ്റണത് ഒരു കുളമാണ്. അതുപോലെ തന്നെ ഇതിൽ മീനുകളുണ്ട് കേട്ടോ. നമ്മളെ ഈ കുളത്തിൽ നമുക്ക് മീനുകളെ നന്നായിട്ട് കാണാൻ പറ്റും. ഇത് എന്ത് മീനാണ് വർക്ക് ചേട്ടാ? ഇതില് രണ്ടുതരം ഗൗരാമികളാണ്. ആ ഗ്രേ കളറല്ലേ, അത് ഗൗരാമിയാണ്. ഇപ്പുറത്ത് വൈറ്റ് കണ്ടോ, അൽബിന ഗൗരാമി. പിന്നെ കറുത്തട്ട് ഒരു തന്നെ ഇവിടെ ദേദേ പോണു, അത് ബ്ലാക്ക് പിരാന എന്ന് പറയും. ബ്ലാക്ക് പിരാന, ബ്ലാക്ക് പിരാന. അതായത് ഈ സ്ഥലത്തിനകത്തെ ഒത്തിരി കുളങ്ങള്, സ്വാഭാവിക കുളങ്ങളുണ്ട്. ഇത് അതിൽപ്പെട്ടതാണ്.
ഞാൻ ചെറിയ അമെൻഡ്മെന്റ് ഒക്കെ വരുത്തിയെന്ന് മാത്രം. അത് എന്തിനാന്ന് വെച്ചാൽ പണ്ട് കേരളത്തിലെ ആ ഒരു കുളങ്ങളുടെയും ഗുഹകളുടെയും അവസ്ഥകൾ മറ്റുള്ളവർക്ക് കുട്ടികൾക്ക് വരുന്ന കുട്ടികൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ആ ഒരു നോസ്റ്റാൾജിക് ഓർമ്മകളിൽ അതിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ ഇവിടേക്ക് കടന്ന വഴി എന്റെ മനസ്സിലൊന്ന് സ്ട്രൈക്ക് ആയ ഒരു പോയിന്റ് ആണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇതൊരു കുളം ആണല്ലോ, അപ്പോ ഈ കുളം ഒന്നും കെട്ടിയിട്ടൊന്നുമില്ല. അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന കുളങ്ങളൊക്കെ നമ്മ വാർക്കുക, അതുപോലെ റിങ്ങൊക്കെ ഇറക്കിയാൽ മണ്ണൊന്നും ഇടിയാണ്ട് അങ്ങനെ ഇത് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്താൽ തന്നെ ആ വെള്ളം ഇത്തിരി കലങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ കാണാം. ഞാനിവിടെ നോക്കിയിട്ട് ഈ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഇത്, എന്തുകൊണ്ടാണ് ഈ കുളം ഇങ്ങനെ കെട്ടാതെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്? വളരെ ഹൃദയസ്പർശിയായ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതായത് കുളം ഒരു ആവാസ വ്യവസ്ഥ, ഒരിക്കലും ഈ മനുഷ്യവർഗം ഈ കുളത്തിലെ വെള്ളം എനിക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന മട്ടിൽ അവനതിനെ ചുറ്റും കെട്ടി, പിന്നെ ഒരു പൊന്മാനം വരാൻ പാടില്ല, ഒരു ആംഫിബിയൻസോ തവളയോ പാമ്പോ ഒന്നും അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ വെള്ളം മുഴുവൻ എൻ്റെയാണെന്ന് അവകാശപ്പെടുന്ന രീതിയിലാണ് ചെയ്യുക സാധാരണഗതിയിൽ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാൻ ചെയ്തേക്കണല്ലോ ആ സൈഡിൽ നിന്ന് വരുന്ന ചെടികൾ, അതേപോലെ തന്നെ ചവറ്, ഇതൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ കുളത്തിനെ സംരക്ഷിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മത്സ്യങ്ങൾക്കും തവളകൾക്കും നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ ജീവികൾക്കും ഈ വെള്ളത്തോട് അനുബന്ധിച്ച് ഇത് ഞങ്ങളുടെ കൂടെയാണ് എന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ അനുഭവിച്ചും കൊണ്ട് അവർക്ക് തൃപ്തിപ്പെടാം. ഇതാണ് ഈ കൗതുക പാർക്കിനകത്തെ മിക്കവാറും എല്ലാ കുളങ്ങളും, ഏകദേശം 15-16 കുളങ്ങളുണ്ട്. അത് മുഴുവൻ ഞാൻ ഇങ്ങനെ തന്നെയാണ് പ്രകൃതിയോട് ഇണങ്ങി എല്ലാ ജീവജാലങ്ങൾക്കും അത് അവകാശം അവർക്ക് പിന്നെ അനുഭവിക്കാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു ഗുഹയിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ശ്രദ്ധിച്ചത് നമുക്ക് കാണാം ഈ ഗുഹയുടെ പേരായിട്ട് പോണ്ടിയ കേവ് എന്നാണ് ഇപ്പോൾ ഈ ഗുഹയുടെ പേര്. അപ്പോൾ എങ്ങനെയാണ് വർഗീസേട്ടാ ഈ ഒരു പേരിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഈ ഗുഹയ്ക്ക് ഇങ്ങനെ ഒരു പേര് കൊടുക്കാൻ കാരണം? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ആ കേരളത്തിലുണ്ടായിരുന്ന അവസ്ഥകളെ പുനഃസൃഷ്ടിച്ച് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗുഹകളുണ്ടായിരുന്നു പണ്ടത്തെ ഗുഹാവാസല്ലേ, അപ്പം അതിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഗുഹ സെറ്റ് ചെയ്തു ഈ കുളത്തിനോടനുബന്ധിച്ച്. ഇനി എന്താണ് ഈ പോണ്ടിയാക്ക് കേവ്? അതായത് ഇവിടെ ഒരു കുളം, അവിടെ ഒരു കുളം, അതിനർത്ഥം ഒരു പോണ്ട് രണ്ട് പോണ്ട് കൂടി ബന്ധിപ്പിക്കുന്ന ഒരു ഗുഹ എന്ന അർത്ഥത്തിൽ ഞാൻ തന്നെ രൂപം കൊടുത്തിട്ടുള്ള ഒരു പേരാണത്. മിക്കവാറും ചില പേരുകളൊക്കെ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഡിക്ഷണറിയിൽ പോലും ഇല്ലാത്തതാണ്. നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ, ഇതിപ്പോൾ ഒരു പേരുള്ള വെച്ചേക്കണം, അത് നമുക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കും. ഒരു വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളല്ല. നമുക്ക് ഗുഹയിലേക്ക് പോയാലോ? ആ പോവാം. നോർമൽ ഗുഹകളൊക്കെ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഇരുട്ടുണ്ട്. എനിക്ക് തോന്നണു ഇതിൻ്റെ ഉള്ളിൽ വന്നാലും ഒരു വെളിച്ചം ഇത് ചെയ്യാനായിട്ട് ലൈറ്റൊന്നും കൊടുക്കാതെ തന്നെ നമ്മൾ ഇവിടെ ആ നാച്ചുറൽ ലൈറ്റ് തന്നെ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ് കേട്ടോ നമുക്ക് ഈ ഗുഹയുടെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടുള്ള ചെറിയ പ്രാണികൾ പറക്കണ ആ സൗണ്ട് വരെ അല്ല കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഈ ഗുഹയിൽ. അപ്പോൾ നമ്മൾ കേവിന്ന് നേരെ എൻട്രി ചെയ്ത് ഇവിടെയുള്ള ഒരു അടുത്ത കുളത്തേക്കാണ് കേട്ടോ, കുളത്തിൻ്റെ അവിടേക്കാണ് നമ്മൾ അടുത്തതായിട്ട് എൻട്രി ചെയ്യണേ. ഇതിലെ ഇപ്പോ മഴ പെയ്യണില്ല, സ്ട്രോങ് ആയിട്ട് മഴ പെയ്യണില്ല, കനാലിൽ വെള്ളമില്ല. അപ്പൊ ഇവിടുത്തെ ഓരോ കുളങ്ങളിലും വാട്ടർ ലെവലിന് ചെറിയ വേരിയേഷൻ വരും. അപ്പൊ വെള്ളം ചെറിയതായിട്ട് താഴെ പോയേക്കാണ്. അപ്പൊ നമ്മളിവിടെ വന്നപ്പോ ഈ മീനുകൾ കണ്ടോ അവിടെ സൈഡിൽ ചെന്ന് നിൽക്കാണ്, വെള്ളം കുറവായ കാരണം കൊണ്ടാണ് അവിടെ ചെന്ന് നിൽക്കുന്നത്. അതല്ല ഇപ്പൊ ഓർക്കിച്ചേട്ടാ, ഞാനിവിടെ കേറിയപ്പോ തന്നെ നോക്കി, അതായത് ഒരു പാലം കണ്ടു, നമ്മളിപ്പോ തന്നെ നടന്നു വന്ന പാലം, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു കൂട്, അങ്ങനെയൊക്കെ കുറേ സ്ക്രാപ്പ് ഐറ്റംസ് വെച്ചിട്ട് അത് യൂട്ടിലൈസ് ചെയ്തിട്ട് ചേട്ടൻ ഇവിടെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയതായിട്ട് കണ്ടു. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു ഇതെന്താണ്? നമ്മളുടെ ഈ അത്യന്താധുനിക യുഗത്തിൽ മനുഷ്യൻ ഉപയോഗിച്ച് തള്ളുന്ന ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പം അതിന് ശരിക്കും പറഞ്ഞാൽ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്. അപ്പോൾ ഇതൊക്കെ എന്നാൽ കഴിയുന്ന രീതിയിൽ, അതായത് ചട്ടി, കലം, കുടുക്ക, കുപ്പി, പൈപ്പ്, ഓട് അങ്ങനെ പോകും, എക്സെട്ര, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്കൊരു വീക്ക്നെസ്സാണ്. അതൊക്കെ പറക്കി കൊണ്ടുവന്ന് ഇൻസ്റ്റാളേഷൻ ആർട്ട് എന്ന് പറയും, അതികമനീയമായ നമുക്ക് കലാവർക്കുകൾ ചെയ്യാം. നമ്മളിപ്പോൾ ഈ പാർക്കിലൂടെ നമ്മൾ സഞ്ചരിച്ച് കാണുന്ന സമയത്ത് ഒക്കെ ഈ ത്രൂ ഔട്ട് പാർക്ക് നമുക്ക് നന്നങ്ങാടി നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. ആ പണ്ട് കാലത്തൊക്കെ മനുഷ്യന്മാർ മരിക്കുക അതല്ലെങ്കിൽ ജീവശവ ആയിരിക്കുന്ന സമയത്ത് പോലും അവരുടെ ബോഡി മടക്കി കൂട്ടി ഇതിനകത്ത് ഇറക്കി വെച്ച്, ഈ ജാറിനകത്ത് ഇറക്കി വയ്ക്കും. പിന്നീട് ആ കല്ല് ഇങ്ങോട്ട് എടുത്ത് ഇതിൻ്റെ മുകളിൽ വയ്ക്കും.
അപ്പം ഞാനിവിടെ ഓരോ പ്രോജക്റ്റുകളുടെ അടുത്തും ഇംഗ്ലീഷ് മലയാളം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും പുറകെ നടന്ന് എനിക്ക് ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കില്ല. എൻ്റെ അഭാവത്തിൽ അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയും പോകരുത്. അപ്പോൾ ഇവിടെ മലയാളം, അപ്പുറത്ത് ഇംഗ്ലീഷ്, അങ്ങനെ ഓരോ ചെറിയ വലിയ പ്രോജക്റ്റിൻ്റെ അടുത്തും നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. സഞ്ചരിക്കുന്ന മുള, അത് കൊള്ളാലോ, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണേ? നോക്ക്, ഇത് വേറൊരു ബൊട്ടാണിക്കൽ പ്രോഗ്രാമാണ്. ഈ മുളംകൂട്ടത്തിൽ നിന്ന് മുള ഒരെണ്ണത്തിനെ സെപ്പറേറ്റ് പിടിച്ചു, എന്നിട്ട് അതിനെ വളച്ച് വളച്ച് കൊണ്ടുവന്നിട്ട് അതിന്റെ തലഭാഗം, ഇത് മണ്ണ് നിറച്ച ടയറുകളാണ്, ഇത് ഫ്രീ ടയറല്ല, എംടിയല്ല, മണ്ണ് നിറച്ച് അട്ടിട്ടിട്ട് ആ മണ്ണ് നിറച്ചതിന്റെ കൂമ്പാരത്തിന്റെ മുകളിലൂടെ അതിന്റെ തല പൂഴ്ത്തി വെച്ചു. അപ്പോ വേറൊരു കടയുണ്ടായി. അപ്പോ മുള ഒന്നാണ്, കട രണ്ടെണ്ണാണ്. പേടിക്കണ്ട, ഇപ്പൊ പോയത് ഫ്ലൈറ്റ്, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്, പ്രാവണ പോയത്. നമ്മൾ ഇത് ഇവിടെ കാട്ടിൽ നടക്കുന്ന അതേ പ്രതീതിയാണ്. എനിക്ക് കണ്ടോ, ഒരു ഫ്ലൈറ്റ് പോണ പോലെയാണ് പ്രാവ പോയത്. നമ്മുടെ പെൻഗിൻ പ്രാവ് എന്ന് പറയില്ലേ, അവൻ അവിടെ ചെന്നിരുന്നു. അപ്പൊ ഇത് മനസ്സിലായില്ലേ? അപ്പൊ ഇതിൽ നിന്ന് വീണ്ടും മുള പോയേക്കണ്. ആ മുള മൂത്ത് കഴിഞ്ഞാൽ വളയ്ക്ക വേണമെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് വാക്കിംഗ് ബാമ്പു കൂടുതൽ വിശാലമായി നമുക്ക് ചെയ്യാം. നോക്കി, ഇത് നമ്മുടെ പണ്ട് കാലത്ത് വൈൽഡ് അനിമൽസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാട്ടുവാസികൾ പാടി ഉണ്ടാക്കുന്ന ഒരു ഓർമ്മയില്ലേ, അതാണ് ഞാൻ തിരിച്ചു പിടിച്ചേക്കുന്നത്. അപ്പൊ ഈ മുളം കൂട്ടത്തില് ഏർമാടം, അപ്പോ അതിമേ കയറാൻ വേണ്ടിയിട്ട് അലുമിനിയം കോണി വെച്ചേക്കുന്നു. ചിലവര് ചോദിക്കാനുണ്ട്, തികച്ചും നമുക്ക് 100% നാച്ചുറൽ ആക്കാൻ ശ്രമിച്ചൂടെ എന്ന്. പക്ഷെ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ, ഇതൊക്കെ മുളക കൊണ്ട് തന്നെ ഞാൻ സ്റ്റെപ്പുകൾ ചെയ്തതായിരുന്നു. അതത് ഒരു വർഷക്കാലം കഴിയുമ്പോൾ വീണ്ടും പുതുക്കണം. ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഇത് ചെയ്യണേ. അപ്പൊ ഈ കൗതുക പാർക്കിന്റെ ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ, മെയിൻ്റെനൻസ്, ഗൈഡൻസ്, മാർക്കറ്റിംഗ് ഒക്കെ ഞാൻ തന്നെ ചെയ്യണേ. അതേസമയം മാനിക്കൽ, ഇതെല്ലാം ആശയങ്ങളാണ്. വർക്കൗട്ട് ആവാത്ത ആശയങ്ങളല്ല, വർക്കൗട്ട് ആയേക്കണ ആശയങ്ങളാണ്. ഞാൻ തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ഈ ആശയം പറഞ്ഞു കൊടുക്കാണ്. ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് എങ്ങനെ 10 തുല്യമാവാം? ആം മാൻ ഈക്വൽ ടു എ ടീം. അത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ വാൻ ഇല്ലേ, കമ്പ്യൂട്ടറിന്റെ വാൻ എന്താണ്? അതേപോലെ തന്നെ മാൻ ഈക്വൽ ടു എ ടീം. അപ്പൊ അത്തരത്തിൽ ഞാൻ ചെയ്യുന്ന കാരണം കൊണ്ട് എനിക്ക് കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് റിപ്പയറിംഗ് വരാവുന്ന രീതികൾ പറ്റില്ല. അപ്പൊ മുള എന്തായാലും മുറിഞ്ഞാൽ അതുമേ ഞാൻ ഇരുമ്പിന്റെ പൈപ്പുകളൊക്കെ വെച്ച് കെട്ടി കയറാം. ഏത് പ്രായത്തിലുള്ളവർക്ക് വന്നാലും എൻജോയ് ചെയ്യാനും കൂടുതലും എനിക്ക് തോന്നണോ, എനിക്ക് ഫീൽ ചെയ്തത് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും തോന്നണം. പിന്നെ സ്കൂളുകളിൽ നിന്നൊക്കെ ടൂർ വന്നിട്ടുണ്ട്, ധാരാളം വരുന്നുണ്ട്. നമ്മളുടെ ഇതൊരു ഇൻഫോർമേറ്റീവ് സൈറ്റാണ്. ഒരുപാട് എന്താ പറയുക, അറിവുകളുടെ സർവകലാശാല ആണ്. ഞാനിപ്പോൾ ഞാൻ ചെയ്തത് കൊണ്ട് ഇതിന് അറിവിൻ്റെ സർവകലാശാല എന്ന് ഞാൻ അവകാശപ്പെടുന്നതല്ല, അത് അങ്ങനെ തന്നെയാണ്. കാരണം അത്രമാത്രം അംഗീകാരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്കൂളുകൾ കണ്ടമാനം കോളേജുകൾ ഇവിടെ വരുന്നതാണ്. കാരണം അവരുടെ പാഠ്യവിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ആഴത്തിലിറങ്ങി പഠിക്കാനുള്ള ഒത്തിരി സബ്ജക്റ്റുകൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ശരിയാണ്. ഇപ്പോൾ തിയററ്റിക്കൽ നോളജിനേക്കാളും കൂടുതലും ഫിസിക്കലായിട്ട് കണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റ്, അതായത് ആക്ഷൻ സ്പീക്സ് ലൗഡർ ദൻ വേർഡ്സ്, ആക്ഷൻ സ്പീക്സ് ലൗഡർ ദൻ വേർഡ്സ്, ആ പോയിന്റ് ഗംഭീരമായിരിക്കണം. അത് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഞാൻ ഈ ഏർമാളത്തിന്റെ മേളിലേക്ക് കയറാൻ കേട്ടോ, എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണേ. അപ്പൊ നമുക്ക് അതിന്റെ മേളിലുള്ള വ്യൂ നമുക്ക് കണ്ടുനോക്കാം. നല്ല സുഖമായിട്ട് തന്നെ, പിന്നെ കുറച്ചും കൂടി ഉറപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ദേ ഏർമാടത്തിൻ്റെ മുകളിൽ എത്തിയിട്ടോ. ഏർമാടത്തിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ നമ്മ ആൻറ്റിനയ്ക്കൊക്കെ യൂസ് ചെയ്യണ പോലത്തെ എന്തോ ഇരുമ്പിൻ്റെ തന്നെ സ്ക്രാപ്പ് തന്നെ വെച്ചിട്ടാണ് ഈ ഏർമാടവും കെട്ടിയിരിക്കുന്നത്. ഇരുമ്പായതുകൊണ്ട് തന്നെ നല്ല ഉറപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക്. പിന്നെ ഈ ഏർമാടത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് മീനുകളുള്ള കുളങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മിപ്പോൾ കണ്ടുവന്ന സ്ഥലങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ കിളികൾ പറക്കണ സൗണ്ടുകൾ അതൊക്കെ ആട്ടോ, ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. അപ്പോൾ വർക്കി ചേട്ടാ, നമ്മൾ മുനിയറയ്ക്ക് എൻ്റർ ചെയ്യണേക്കാളും മുമ്പ് ഇതിൻ്റെ ചെറിയൊരു ഇൻട്രോ. പണ്ട് മുനിമാർ ഋഷിമാരൊക്കെ തപസ് ചെയ്തായിരുന്ന രൂപത്തിലുള്ള ഒരു ചേംബറാണത്. അപ്പോൾ ഇതിനകത്താണ് അവർ തപസ് ചെയ്തായിരുന്നത്. അതിൻ്റെ ഒരു ഓർമ്മയാണ് ചെയ്തേക്കണേ. കണ്ടാൽ തോന്നുന്നത് ഒറിജിനലാണ്, പക്ഷെ ഞാൻ സെറ്റ് ചെയ്തേക്കണതാണ് ഈ സംഭവം. നമുക്കൊന്നും കരിയാലോ. ഇത് സെറ്റ് ചെയ്യാനായിട്ട് എന്താ യൂസ് ചെയ്താണ്? ഇതിനകത്ത് ഉണ്ണിക്കല്ലില്ലേ, ഈ പാറമടകളോ അല്ലെങ്കിൽ മണ്ണെടുക്കൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉണ്ണിക്കല്ലുകള് ഫുള്ള് അങ്ങനെയാണ് ചെയ്തേക്കണേ. അത് സിമെന്റിലെ പണിതേക്കണേ. പിന്നെ പുറംഭാഗം കംപ്ലീറ്റ് മണ്ണ് സിമെന്റ് കൂടി കൂട്ടി അടിച്ചു പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കൂളിംഗ് കണ്ടോ, നല്ല കൂളിംഗ്. ഇത് മുനിമാരൊക്കെ തപസ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തേക്കണം. പീഠാണ് അവർക്ക് ഇരുന്ന് തപസ് ചെയ്യേണ്ടത്. ഒരു സെക്കൻഡ് കേട്ടോ, മ്യൂസിയത്തിലേക്ക് കയറിയാലും മുന്നേ നമുക്ക് അതെല്ലാം മിക്സാവും. ഇതേ പണ്ടത്തെ കോഴിക്കോട് ഇല്ലേ, ആ മോഡലാണ് ചെയ്തേക്കുന്നത്. ആ ഉണ്ണിക്കല്ലുകളൊക്കെ വെച്ചാൽ ഓർമ്മയില്ലേ,
അങ്ങനെ മണ്ണും കല്ലൊക്കെ വെച്ച് കാണി ഉണ്ടായിരുന്ന മൺകൂട്. പക്ഷെ അതിന്റെ എൻട്രൻസ് ഇവിടെയാണ് കേട്ടോ. ഞാൻ അപ്പുറത്തു നിന്ന് നോക്കിയപ്പോ ഇതൊരു ഇതിന്റെ തറയായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. കോഴിക്കോടാണ് അന്നത്തെ മൺകൂട്. അപ്പൊ ഇതിന്റെ മേൽവശം ഞാൻ പ്രാവും കുഞ്ഞും കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മേൽവശം ഞാൻ പ്രാവുകൾക്ക് വസിക്കാൻ വേണ്ടി ഒരു താവളം ഒരുക്കിയിട്ടുള്ളതാണ്. പ്രാവ് മുട്ടയിട്ട് വിരിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. കുഞ്ഞുങ്ങളാണ് അത്, പ്രാവിന്റെ കുഞ്ഞുങ്ങളാണ്. ഇത് അതിന്റെ അമ്മയാണ്, ആ പെൻഗ്വിൻ പ്രാവില്ലേ, അത് എന്റെ കുഞ്ഞുങ്ങളാണ് അവിടെ കാണുന്നത്. ഇപ്പൊ ഇവിടെ ഞാനിപ്പോ ഇത്ര വന്നത് കൊണ്ട് പറയാൻ കേട്ടോ, ഇതാണ് ഇവിടുത്തെ സംവിധാനം. ഇതെല്ലാം തുറന്നു വെച്ചേക്കണതാണ് കേട്ടോ. അവർക്ക് ഏത് സമയത്തും പുറത്തേക്ക് പോവാം, പോവാൻ വരാം. അങ്ങനെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഇനി നമുക്കേ നേരെ മ്യൂസിയത്തിലേക്ക് കേട്ടോ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സൗകര്യങ്ങളാണ് ചെയ്തേണ, പഴയ സാധനങ്ങളില്ലേ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇവിടെ സെപ്പറേറ്റ് കാണാൻ ഇന്ന്. സാധാരണഗതിയിൽ ഒരു മ്യൂസിയത്തിൽ ചെന്നാൽ എന്നുവെച്ചാൽ സ്വാഭാവികമായിട്ട് അത് എങ്ങനെയായിരുന്നു അതേപോലെ നമ്മളിവിടെ വെച്ചേക്കാണ്. പിന്നെ പശ്ചാത്തലം അങ്ങനെ തന്നെ ഒരുക്കി വെച്ചേക്കാണ്. പണ്ടത്തെ ഹരിക്കയില്ലാകുമ്പോൾ പണ്ടത്തെ ഉപ്പും വരിക, 1952 കാലഘട്ടങ്ങളിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം എൻലാർജർ മെഷീൻ, പിന്നെ പണ്ടത്തെ പ്രൊജക്ടർ ഇല്ലേ, മിനി പ്രൊജക്ടർ, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ. ഞവരി, പിന്നെ ഉഴുന്ന, പിന്നെ കലപ്പ. ഇത് പണ്ടത്തെ വെന്റിലേറ്റർ ആണ്. നമ്മുടെ ആരാധനാലയങ്ങൾ അമ്പലങ്ങളൊക്കെ ഇല്ലേ, അതിന് താഴെയല്ല കുറച്ചധികം മുകളിലിരിക്കും. അതായത് താഴത്തു നിന്ന് ചുടുവായി മുകളിൽ ചെന്ന് അത് പുറത്തേക്ക് പോകണം. അത് അതിനുള്ള വെന്റിലേറ്റർ ആണ് ഈ സംഭവം. സഞ്ചരിക്കുന്ന ചെടി. അപ്പോൾ നമ്മ നേരത്തെ സഞ്ചരിക്കുന്ന മുള നമ്മ അവിടെ കണ്ടു. അപ്പോൾ അതേ ടെക്നിക്ക് തന്നെയാണ് ഇവിടെ സഞ്ചരിക്കുന്ന ചെടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ സാങ്കേതിക വിദ്യ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഇപ്പൊ ഇതൊരു കൂറ്റൻ മരമല്ലേ, ആ മരം നിൽക്കുന്നത് ഒരു പില്ലറിന്റെ മുകളിലാണ്. ഓക്കെ. അതായത് ഇത് വെറുതെ ഒരു പില്ലറാണ്. ഓക്കെ. പില്ലറിന്റെ മുകളിലാണ് മരത്തിനെ ആദ്യ നാളിൽ നട്ടുപിടിപ്പിച്ചത്. അപ്പോ ഇതിപ്പോ എന്താ തൂണ് വെച്ചിട്ട് കുത്തു കൊടുത്താണതാണോ? അല്ല, ഇത് വേരാണ്. അപ്പൊ ഇതുപോലെ ഒരു പേര്, രണ്ട് പേര്, മൂന്ന് പേര്, നാല് പേര്. ഇനി നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഇതിന്റെ ലോഡ് മുഴുവൻ ഇതിന് കൊടുത്തുകൊണ്ട് ഇത് തട്ടിപ്പൊളിച്ച് കളയണം. ഓക്കെ. ഇത് അന്തരീക്ഷത്തിലായിട്ട് നിൽക്കുക, അതിനാണ് ഏരിയ പ്ലാന്റ് എന്ന് പറഞ്ഞത്. പ്ലാന്റ് ദാറ്റ് സിറ്റുവേറ്റഡ് അറ്റ് എ റീസ് കോൾഡ് ഏരിയൽ പ്ലാന്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് വാക്കിംഗ്. നേരത്തെ പറഞ്ഞ് മുള നടക്കുന്ന പോലെ നടക്കണല്ലോ, അത് കണ്ടോ, ആ ശിഖരം നേരെ പോണം. ആ ശിഖരത്തിന്മേന്ന് വേര് ഒന്ന് താഴ്ത്തിക്ക്, രണ്ടാമത്തെ വേര് താഴേക്ക്, മൂന്നാമത്തെ വേര് നമ്മള് ആ വാട്ടർ പ്ലാന്റിനോട് ചേർന്ന് വെള്ളത്തിലേക്കാണ് ഇറക്കിയത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, അക്വ സിംബയോട്ടിസം എന്ന ഒരു സയൻസ് ആണ് ഈ ഇവിടെ നടക്കുന്നത്. അതായത് നമ്മുടെ കുളങ്ങൾ ശ്രദ്ധിച്ചല്ലോ, വളരെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ഇതുവരെ കണ്ടേക്കണത്. അപ്പൊ ആ കുളങ്ങളിലൊക്കെ ഇത്രയും ക്രിസ്റ്റൽ ക്ലിയറും മീനുകൾ ഇത്ര സന്തോഷത്തോടു കൂടി കിടക്കാൻ കാരണം അക്വ സിംബയോട്ടിസം എന്ന ഒരു പ്രക്രിയ. നേരത്തെ വർക്കിച്ചേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ അറിവിന്റെ, അതല്ലെങ്കിൽ ഇൻഫർമേഷന്റെ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്മുടെ കൗതുക പാർക്ക് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഈ സ്ഥലം മിസ് ചെയ്യരുത്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി സ്ഥലമാണെന്ന്. ഇവിടെ പലരും ചോദിക്കാറുണ്ട്, ഇവിടെ ഒരുപാട് മതങ്ങളുടെ അടയാളങ്ങൾ അല്ലെങ്കിൽ സിംബൽസ് ഇവിടെ വെച്ചിട്ടുണ്ട്, അത് എന്തിനാണ് അങ്ങനെ ചെയ്തേക്കണേന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കേരളത്തിലെ സംസ്കാരങ്ങളുടെ ഒരു കലവറയാണ് കൗതുക പാർക്ക്. അപ്പോൾ ഈ മതങ്ങൾ മുഴുവൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ സിംബൽസ് ഞാനിവിടെ കൊണ്ടുവച്ച് സർവ്വ മത മൈത്രി, എല്ലാ മതങ്ങളും അതിൻ്റെതായ പ്രത്യേകതകളും പ്രാധാന്യങ്ങളും ഈ സമൂഹത്തിനുണ്ട്, അവരവരുടെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ അത് എഡ്യൂക്കേഷണൽ എലമെൻ്റാണ്. അപ്പോൾ ഞാൻ എല്ലാ മതങ്ങളുടെയും, ഇപ്പോൾ ഇത് യേശുവിൻ്റെയാണ്, അവിടെ ബുദ്ധൻ്റെയുണ്ട്, അവിടെ ക്രിസ്തു, പിന്നെ എന്താണ് നമ്മുടെ മുസ്ലിം തുടങ്ങിയ എല്ലാം എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ സംഘടിപ്പിച്ചോട് വെച്ച്. ഇവിടെ ഓരോ പ്രോജക്ടുകളുടെ അവിടെയും ഞാനിങ്ങനെ ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതേപോലെ തന്നെ ഈ മുനിമാർ ഋഷിമാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്യുന്ന, അവിടെ നമ്മൾ കണ്ടില്ലേ മെഡിറ്റേഷൻ ചേംബർ, അത് മുനിമാർ മെഡിറ്റേറ്റ് ചെയ്യുന്നതാണ്, ധ്യാനം നടത്തുന്ന സ്ഥലമാണ്. ഇത് മുനിമാർ മരിച്ചു കഴിഞ്ഞാൽ അവർ അടക്കം ചെയ്യുന്ന സ്ഥലമാണ്, മുനിമാരുടെ സമാധി സ്ഥലമല്ലേ ആ സംഭവമാണ്. അപ്പോൾ ഈ കല്ലുകൾ കൊണ്ട് ഇതേമാരെയൊക്കെ
ഇവിടെ കാണുന്ന ഓരോ സംഭവങ്ങളും എക്സാക്ട് അതിന്റെ മോഡലല്ല, എക്സാക്ട് ആ സംഭവമല്ല, ഞാനാണല്ലോ ചെയ്തേക്കണേ. അപ്പൊ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ആ ഒരു രീതികളെ തിരിച്ചു പിടിച്ചേക്കണം, കലാപരമായിട്ട് തിരിച്ചു പിടിച്ചേക്കണം. എക്സാക്ട് ആ ഒരു മുനിമാരുടെ സമാധി സ്ഥലം ആയിരിക്കുന്ന പോലെ എടുത്തേക്കണം. ആ പുനർനിർമ്മിച്ചിരിക്കുകയാണ്. ഒരു ജബൽകാറ കേവ് എന്ന് പറയുന്ന ഒരു ഗുഹയിലേക്ക് കയറണേ. ഈ ഗുഹ സെറ്റ് ചെയ്തേക്കുന്നത് അവിടുത്തെ അതേപോലെ തന്നെ ഒരു കുളവും മറ്റൊരു കുളവും കൂടി ബന്ധിച്ചേക്കുന്നതാണ്. ഇവിടെ കുറച്ച് അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഇവിടെ ഒന്ന് താഴേക്ക് ഇറങ്ങി വരണമെങ്കിൽ നമ്മുടെ എലിഗേറ്റർ ഗാർ എന്ന് പറഞ്ഞ മത്സ്യം നട്ടർ കൂടെ കിടക്കേണ്ടത് അവിടെ നിന്ന് വരണ. അത് എലിഗേറ്റർ ഗാറാണ്. പിന്നെ ഇവിടെ ഈ കുളത്തിന്റെ സൈഡിൽ ഹോളുകൾ കാണില്ലേ, അത് പൊന്മാനുകൾ വസിക്കുന്നതാണ്, അവര് തന്നെ നിർമ്മിച്ചേക്കുന്നതാണ്. ഇനി അതേപോലെ നർസറികൾ, നോ എൻട്രി സാങ്ച്വറി ഓഫ് ബാറ്റ്സ് എന്ന് എഴുതിച്ചല്ലേ, വവ്വാലുകളുടെ കേന്ദ്രമാണ്. ഇനി നമ്മൾ കയറാൻ പോണത് ജബൽകാറ കേവ്. നമുക്കൊന്ന് കയറിയാലോ. കുറച്ച് ഇരുട്ടുണ്ട്, കുറച്ച് ഇരുട്ടുണ്ട്. വീഡിയോയിൽ എന്തോരം കാണുന്നുണ്ട്, ആ നമുക്ക് വീഡിയോയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ കേവിൽ നിന്ന് നമ്മ നേരെ വരുന്നത് വേറൊരു കുളത്തേക്കാണ്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ മേളിലായിട്ട് നമുക്ക് ഇങ്ങനെ കൊറേ വേരുകൾ കാണാം. അത് നേരെ ഒരു വലിയ മരമാണ്. ഈ മരത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ പൂച്ചൻ മരവോട് നിൽക്കുമ്പോ കണ്ടോ അതിന്റെ സ്റ്റൈല് കണ്ടോ, അതിന്റെ കട ഇവിടെയാണ്. ഞാൻ ആദ്യം ഇവിടെ വെച്ച് പിന്നെ അതിന്റെ സ്റ്റെംബോട്ടത്തിന്റെ സെന്ററിൽ കൊണ്ടുവന്നു. ഒറിജിനൽ ഇവിടെയാണെങ്കിലും ഇപ്പൊ ആരും ചോദിച്ചാലും സെന്ററിലെ ആയിരിക്കും ഒറിജിനൽ എന്ന് തോന്നുന്ന രീതിയിലാണ്. ഇനി ഈ ചുറ്റുപുറം ഉണ്ടല്ലോ, ഈ ചുറ്റുപുറമൊക്കെ വേരുകളെ താഴ്ത്തിക്ക് ഇറക്കി. ഇതാണ് ഇതിന്റെ വാട്ടർ ലെവല്. പക്ഷെ മഴ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട്, കനാലിൽ വെള്ളമില്ലാത്തതുകൊണ്ട് ലെവല് താഴെ പോയേക്കുന്നതാണ്. അപ്പൊ നേരത്തെ ഈ മഴ വന്നു കഴിഞ്ഞാൽ ഉടനെ വാട്ടർ ലെവല് പിടിക്കേണ്ടി വരും. ഇവിടുന്ന് വെള്ളം ഒഴുകും. ഈ ചെറിയ ചെറിയ മീനുകൾ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതില് ഭക്ഷണം കൊടുക്കുമ്പോ കൊച്ചു മീനുകൾ, വലിയ മീൻ പോണോ ഇതിന്, കണ്ടോ ഇത് കണ്ടോ, ഇതൊക്കെ നാടൻ മത്സ്യങ്ങൾ വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുളം ഒരു ആവാസ വ്യവസ്ഥ. അപ്പൊ ഇതില് ആമയുണ്ട്, പാമ്പുണ്ട്. ഇപ്പൊ ഇപ്പൊ ഇങ്ങോട്ട് കാണണമെന്ന് പറയാൻ നടക്കില്ല. ഇതിന്റെ പശ്ചാത്തലം കണ്ടാൽ നമുക്കറിയാം അവരൊക്കെ ഇവിടെ തന്നെയുണ്ട്. അവർക്ക് എല്ലാ സൗകര്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മള് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിന്റെ മേളിക്ക് കയറാൻ പറ്റോ? ഇപ്പൊ ഒരു അതിശയോക്തിയോട് കൂടി എന്നോട് ചോദിച്ചില്ലേ പവർ ഹൗസ് ആണ്. സത്യത്തിന് ഇതിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ടല്ല ചോദിക്കണേ. ഇത് പവർ ഹൗസിന് പകരം ടവർ ഹൗസ് ആണ്, ടവർ ആണ്, ത്രീ ടവർ. അതായത് ഈ ഒരു പൂച്ചൻ മരം, ആ മരത്തിന്റെ വേരുകൾ കൊണ്ട് ഏർമാടങ്ങൾ, താഴെ ഒരു ഏർമാടം കണ്ടോ, 24 അടി ഹൈറ്റ്, 12 അടി ഹൈറ്റ്. മുകളിൽ നമ്മൾ വേരുകൊണ്ട് തന്നെ മറ്റൊരു ഏർമാടം ചെയ്തതാണ്. അത് 24 അടി ഹൈറ്റ്, കയറാൻ വേണ്ടി വേരുകൊണ്ട് തന്നെ പാലം. ഈ ചുറ്റുപുറം ആലാസ് പോലെ കാണുന്നില്ലേ, ഇതൊക്കെ വേരാണ്. പറഞ്ഞാ വിശ്വസിക്കൂ, ലൈവാണ്. ഇതെന്താ ഞാൻ തൂണ് കൊടുത്താണ് അല്ലെങ്കിൽ നമ്മ ഇങ്ങനെ കെട്ടി വെച്ചാണ് ആ ഒരു സെറ്റപ്പാണെന്ന് വിചാരിച്ചു. പക്ഷെ വേരുകളാണ് കേട്ടോ ഗൈസ്, ഈ കാണുന്നത് മൊത്തം ആ മരത്തിന്റെ വേരുകൾ. അതായത് നാച്ചുറൽ ആയിട്ട് തന്നെ ആ വേരുകൾ മരത്തിന്റെ നമ്മളെ മണ്ണിലേക്ക് കൊടുത്താക്കാണ് ഇതിന് ചുറ്റും. നമ്മ വേറെ എങ്ങും എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് എനിക്ക് ലോക റെക്കോർഡ് കിട്ടിയേക്കുന്നതാണ്. 8 അക്കംപ്ലിഷ്മെന്റ്സ് സെയിം മരത്തിന്മേ തന്നെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള റെക്കോർഡ്, ലോക റെക്കോർഡാണ് എനിക്ക് കിട്ടിയാണ് ഒരു ലൈവ് ആയിട്ടുള്ള മരത്തുമേ. ഇനി അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ചുറ്റുപുറം ആലാസ് പോലെ കെട്ടി വെച്ചത് മൊത്തം വേരുകളാണ്. ഇനി അടുത്ത് എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ സഞ്ചരിപ്പിക്കുക. ഒരു ട്രങ്ക് അവിടുന്ന് വന്നേക്കണുണ്ടോ, അതുമേന്ന് ഒരു വേരിനെ താഴേക്ക് ഇറക്കിയേക്കണത് കണ്ടു. അപ്പോ ഈ വേര് താഴേക്ക് ഇറക്കി വണ്ണം വെച്ച്, ശരിക്കും പറഞ്ഞാൽ ട്രങ്കിനേക്കാളും വണ്ണം വെച്ചു, ഇത് വേറൊരു മരമായി മാറി. അപ്പോ ഈ വേര് ഇങ്ങനെ താഴോട്ട് ഇറക്കാനായിട്ട് എന്താണ് ചെയ്യണത്? നമ്മൾ പൈപ്പ് വെക്കും, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. പൈപ്പ് വെച്ച് പൈപ്പിന്റെ ഉള്ളിൽ മണ്ണ് നിറച്ച് അതിന്റെ ഉള്ളിൽ ഈ വേരിന്റെ തല ഇൻസേർട്ട് ചെയ്ത് താഴെ പൈപ്പിന്റെ താഴെ എത്തിക്കഴിയുമ്പോൾ അതിന്ന് റിലീസ് ചെയ്യലാണ്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇനി അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ വേര് കൊണ്ട് പാലം, അവിടെ വേര് കൊണ്ട് ഗോവണി. ആ സെയിം മരത്തിന് തന്നെ ആ കൊമ്പ് അങ്ങോട്ട് നടന്നു പോകണല്ലോ. ഇതൊക്കെ വാക്കിംഗ് സ്റ്റൈലാണ്. ഇനി ഞാൻ പറയട്ടെ ഈ മരത്തിന്റെ പ്രത്യേകതകള് നമുക്കൊന്ന് എൻജോയ് ചെയ്താലോ. തീർച്ചയായിട്ടും എനിക്ക് ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ഇതിന്റെ മേളിലേക്ക് ഒന്ന് കയറിയിട്ട് ഇവിടുത്തെ ഈ ഫാം മൊത്തം ഏകദേശം കാണാൻ പറ്റുന്ന തോന്നുന്നു. ഇപ്പൊ വർഗീചേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു 24 അടി ഹൈറ്റ് ഉണ്ട് ഈ മരത്തിന്. അപ്പൊ എന്തായാലും ഈ ഫാമിന്റെ ഒരു ഇത് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു. അതിന്റെ മേളിലേക്കുള്ള വ്യൂസ് ഒക്കെ ഞാൻ മേളിൽ കയറിയിട്ട് നിങ്ങളെ കാട്ടിത്തരാം. ഇവിടെ ഒരു കാര്യം പറയട്ടെ,
ഇപ്പോൾ ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആണ്. അത് അങ്ങനെ കാണുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കണമെന്ന് എന്താണെന്നറിയോ, എനിക്ക് വളരെയധികം ഞാനും എക്സൈറ്റഡ് ആണ്. കൂടുതൽ ഇനിയും ഈ കൗതുക പാർക്കിൽ അതിശയോക്തി ഉണർത്തുന്ന വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ലോകം പഠിപ്പിച്ച് തരുന്നത് എപ്പോഴും ഇന്നലകളിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, നാളെയിൽ ജീവിക്കുക. ഇപ്പോൾ ഇതുപോലുള്ള ഒരു ക്രിയേഷൻ കണ്ടു കഴിഞ്ഞ് ഈ സമയം വരെ എല്ലാവരും ഹായ് എന്നാണ് പറഞ്ഞേക്കണത്. പക്ഷേ നമ്മൾ കണ്ട് ആവർത്തിച്ച് പോകുന്ന കേസാണെങ്കിൽ ഇത് കാണാനാണോ ഞാൻ വന്നത് ചേ എന്നാണ് പറയുക. അപ്പം നമുക്ക് ചേ അല്ല ആവശ്യം, ഹായാണ് ആവശ്യം. അപ്പോൾ ഹായ് കിട്ടണമെങ്കിൽ ഇന്നോവേഷൻ ചെയ്തിട്ടാണാവണം. നാളെ ഇതുവരെ നാട് കാണാത്ത കാഴ്ചകളും കാര്യങ്ങളും അവരുടെ മുന്നിൽ സമർപ്പിക്കുമ്പോഴാണ് അവർ ഹായ് പറയണത്. അതാണ് ഇന്നോവേഷൻ. ഇതൊക്കെ കാണുമ്പോ എനിക്ക് ഈ കൗതുക പാർക്കിനുള്ള ഒരു പേര് കണ്ടുപിടിക്കാനായിട്ട് വർക്കിച്ചേന അധികം പ്രയാസപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഈ പാർക്കിന്റെ ഉള്ളിൽ നിറച്ചും കൗതുകം നിറഞ്ഞ കാഴ്ചകളാണ് നമ്മളെ ആസ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഏറ്റവും എന്താ പറയാ അവന്റെ മനസ്സിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്യണത്, അതല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരുടെ വരെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യണതാണ് സർപ്രൈസസ്. ആ സർപ്രൈസസ് നമുക്ക് ഇവിടെ ഓരോ മരത്തിലും അതുപോലെ തന്നെ ഓരോ ജീവജാലങ്ങളിലും നമുക്ക് ആ സർപ്രൈസസ് എൻജോയ് ചെയ്യാനും കാണാനും പറ്റും. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ഒരു മരത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, കംപ്ലീറ്റ്ലി ഇത് മരം മുറിച്ചു വെച്ചിട്ടുള്ള മരത്തിൻ്റെയോ അല്ലെങ്കിൽ കമ്പി കഷ്ണങ്ങളോ അങ്ങനെ കൊണ്ടൊന്നുമല്ല ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മരത്തിൻ്റെ വേരുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് കടത്തി വിട്ടുകൊണ്ട് അതിൻ്റെ ഇടയിൽ മണ്ണ് നിറച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നില്ല വേറെ. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത് ഇതൊരു എന്താ പറയുക റെക്കോർഡ് ഹോൾഡറായിട്ട് നിൽക്കുന്നത്. ഇത് മൊത്തം നമ്മുടെ വർക്ക് ചെയ്യേണ്ടത് കിട്ടിയിട്ടുള്ള അവാർഡുകളാണ് കേട്ടോ. നമ്മുടെ ഈ കൗതുക പാർക്ക് എന്ന് പറയുന്നത് ഗവൺമെന്റ് അപ്രൂവ്ഡ് അല്ലേ? അതായത് സാധാരണഗതിയിൽ എന്തെങ്കിലും പ്രോജക്റ്റുകളോ അതല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളൊക്കെ സർക്കാരിൻ്റെ ലൈസൻസോട് കൂടിയാണ് നടത്തുക. പക്ഷേ ഈ കൗതുക പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഇൻഫർമേഷൻ സൈറ്റാണ്. അപ്പോൾ കാർഡ് ഉണ്ടാക്കുക, ആശയങ്ങൾ പ്രചരിപ്പിക്കുക, നമ്മുടെ പുതിയ ജനറേഷന് ഒരുപാട് അറിവുകൾ പകരുക, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇത് ലൈസൻസ് അല്ല ആവശ്യം. ഇത് കൺട്രോൾ ചെയ്യപ്പെടാതെ തന്നെ ധാരാളം ആളുകൾ ഇത് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് കൺട്രോൾ ചെയ്യല്ല വേണ്ടത്. അപ്പൊ ഇതിന് ലൈസൻസ് അല്ല, NOC ആണ്. ഇത് നടത്തി മുന്നോട്ട് പോകാനായിട്ട് എന്നെ അധികാരപ്പെടുത്തുന്ന രീതിയിൽ NOC നോ ഒബ്ജക്ട് സർട്ടിഫിക്കറ്റ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഇതിപ്പോ ഏകദേശം പല സബ്ജക്റ്റുകളെ ഉൾപ്പെടുത്തി ഞാൻ ചെയ്തിരുന്ന പല സബ്ജക്റ്റുകളുണ്ടോ അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രശംസാപത്രങ്ങൾ മറ്റും അടക്കം ഏകദേശം 34 അംഗീകാരങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ആ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, അതുപോലെ തന്നെ ഒരു ഏകദേശം 70 VIP VS അച്യുതാനന്ദൻ അടക്കം നമുക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിമാര്, ഉദ്യോഗസ്ഥന്മാര്, രാഷ്ട്രീയ സാമുദായിക സാമൂഹിക ലീഡേഴ്സൊക്കെ കൗതുക പാർക്ക് സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോഴും വന്ന് സെലിബ്രിറ്റീസ് ഒക്കെ ധാരാളം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടൻ, ഇത്രയും ഡീപ്പായിട്ട് ഇൻഫോർമേഷൻ, അതായത് ഇത്രയും എന്താ പറയുക റിസർച്ച് ചെയ്തിട്ട് ചെയ്താണ പോലെയാണ് ഇപ്പോൾ ചേട്ടൻ ചെയ്താണത്. നോർമലായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ, അതായത് ഇത്രയും ഡീപ്പായി റിസർച്ച് ചെയ്ത് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ചേട്ടൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? അതാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിനൊരു മറുപടി ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ ഓരോരുത്തർക്കും ഓരോ ജന്മന ഒരു ചാർട്ടുണ്ട്. അതിനാണല്ലോ നമ്മൾ വിധി എന്ന് പറയുന്നത്, ഒരു പക്ഷെ ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്നത് തലവര. അത് പ്രകാരം ഞാൻ ധാരാളം പഠിച്ചുയരാൻ വേണ്ടി ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ അതേസമയം പ്രീ ഡിഗ്രിക്ക് ശേഷം, ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചെന്ന് പറഞ്ഞില്ല, അപ്പൊ പ്രീ ഡിഗ്രിക്ക് ശേഷം എനിക്ക് പഠനത്തോട് ഒപ്പം മുന്നോട്ട്
പോകാൻ സാധിക്കണില്ല, ഹയർ സ്റ്റഡീസിന് എനിക്ക് സാധിക്കണില്ല, ചില പ്രശ്നങ്ങളായിട്ട് അത് ബ്ലോക്കായി പോയി. അത് ബ്ലോക്കായത് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് ബ്ലോക്കായി പോയത് എനിക്ക് എഴുതി വെച്ചേക്കുന്ന വിധിയുടെ ഭാഗം ഈ കൗതുക പാർക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് പഠിക്കാതെ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അർഹിക്കാത്ത, അതല്ലെങ്കിൽ ഞാൻ മോഹിച്ചത് തന്നെ പിൻകാലങ്ങളിൽ എൻ്റെ ക്രിയേഷനുകളിലൂടെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ എന്നെ വഴിവെക്കുകയായിരുന്നു ഏതോ ഒരു അജ്ഞാത ശക്തി, ദിവ്യശക്തി എനിക്ക് വേണ്ട പ്രചോദനങ്ങൾ നൽകി എന്നെ അതിന് പ്രാപ്തനാക്കുമായിരുന്നു. അതല്ലാതെ ഇത്രയും സബ്ജക്റ്റുകളൊക്കെ ഞാൻ തന്നെ ഒരു എക്സ്പെർട്ടിൻ്റെ അല്ലെങ്കിൽ പ്രത്യേക മികവോടുകൂടി ഞാൻ ചെയ്തതാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ തലവരയുടെ ഭാഗമായിട്ട് നമ്മളിൽ നിക്ഷിപ്തമായ ചില എന്താ പറയുക നിയോഗങ്ങളുണ്ട്. അത് ഏതോ അച്ഛൻ ശക്തി ശക്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഞാൻ അതിനൊരിക്കലും അത് എൻ്റെ കഴിവാണെന്ന് അവകാശപ്പെടാൻ ഞാൻ അർഹനല്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.